മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വന്നു. അങ്ങനെയാണ് ഈ കല്യാണ പെണ്ണിന് തന്റെ കല്യാണ വേദിയിൽ വെച്ച് തോന്നിയത്. തന്റെ ഭാര്യയായി തനിക്കൊപ്പം ജീവിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കിയ കല്യാണ ചെക്കൻ കല്യാണ പന്തലിലേക്ക് സർപ്രൈസ് ആയി ഒരു കാര്യം കൊണ്ടുവന്നു. തന്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ അച്ഛന്റെ ഒരു കട്ടൗട്ട്. കല്യാണ ചെക്കൻ അത് പൊതിഞ്ഞിരിക്കുന്ന പേപ്പറുകൾ പതുക്കെ പതുക്കെ അടർത്തി മാറ്റി അച്ഛന്റെ ആ ഒരു മുഖം വെളിയിലോട്ട് കാണാനായതോടെ വധുവും വീട്ടുകാരും സന്തോഷവും സങ്കടവും കലർന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. തന്റെ മകന്റെ രൂപത്തിനടുത്ത് ചെന്ന് നിന്ന് അതിൽ തലോടുന്ന അമ്മൂമ്മയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും സ്വന്തം മക്കളുടെ വിവാഹം കാണുക, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് കാണുക, അവരുടെ ജീവിതത്തിലെ സന്തോഷം കണ്ട് സന്തോഷിക്കാൻ സാധിക്കുക എന്നതൊക്കെ. ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അത് ഒരുപാട് ആഗ്രഹിച്ചു കാണും. എന്തായാലും മകൾക്ക് അച്ഛനോടുള്ള ഇഷ്ടത്തെ തിരിച്ചറിയുന്ന, തന്റെ മകളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കല്യാണ ചെക്കനെ അവൾക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഈ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. വധുവിനും അവളുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ സാധിച്ചില്ലെങ്കിലും മകളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മരുമകനെ ലഭിച്ചു എന്ന കാര്യത്തിൽ ഇവരും സന്തോഷിക്കട്ടെ. ബസ് തടയാൻ നെഞ്ചും വിരിച്ചു നിന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. കുട്ടികളെ കയറ്റാതിരിക്കാൻ സ്കൂളിന് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ മനഃപൂർവ്വം നിർത്താതെ പോയ ബസ് തടഞ്ഞു നിർത്താൻ വേണ്ടി നടുറോഡിൽ നെഞ്ചും വിരിച്ചു നിന്നത് മലപ്പുറം കരിങ്കല്ലത്താണി കാപ്പുപറമ്പ് PTMHSS പ്രിൻസിപ്പളും പ്രിൻസിപ്പൽമാരുടെ സംഘടനയുടെ തലവനുമായ ഡോക്ടർ സഖീറാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജപ്രഭ എന്ന സ്വകാര്യ ബസ് സ്ഥിരമായി സ്റ്റോപ്പിൽ നിർത്തുന്നില്ലെന്നും വിദ്യാർത്ഥികൾക്ക് അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ഓടിച്ചു പോകുന്നുണ്ടെന്നും പരാതി നിലനിന്ന് പോരുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം നേരിട്ട് വന്ന് ബസ് തടുത്തു നിർത്തിയത്. സാധാരണ രീതിയിൽ ബസ് നിർത്താതെയുള്ള ഇത്തരം സംഭവങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളോ കോളേജ് വിദ്യാർത്ഥികളോ നേരിട്ടാണ് പ്രശ്ന പരിഹാരത്തിന് ഇറങ്ങാറുള്ളത്. എന്നാൽ ഇവിടെ സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ September 21 ബസ് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവർ അമിത വേഗത്തിൽ കടന്നു പോവുകയായിരുന്നെന്നും അതുകൊണ്ട് തന്നെ റോഡിൽ ഡിവൈഡറുകൾ ക്രമീകരിച്ചാണ് പ്രിൻസിപ്പൽ ബസ്സിനെ പിടികൂടിയതെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഒരു ഹീറോയെ പോലെ ബസ് തടഞ്ഞു നിർത്തി ബസ്സിലേക്ക് കുട്ടികളെ കയറ്റി ഡ്രൈവറെയും ഉപദേശിച്ച് നടന്നു പോകുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കാഴ്ച കണ്ടു നിന്നവരിൽ ആരോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് വൈറലായി മാറുകയായിരുന്നു. ബസ്സുകാരുടെ അതിക്രമങ്ങൾ വച്ചു പൊറിപ്പിക്കാനാവില്ലെന്നും സ്കൂൾ കുട്ടികളോട് പല ബസ്സുകാരും വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും തങ്ങളും അത് അനുഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ് ഡോക്ടർ സക്കീറിനെ അനുകൂലിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സ്കൂൾ പ്രിൻസിപ്പൽ ശരിക്കും ഒരു ഹീറോ ആണെന്നും PTMHSSലെ വിദ്യാർത്ഥികൾ വളരെ ലക്കി ആണെന്നും ഒക്കെയാണ് ഇവരുടെ പക്ഷം. എന്തായാലും ഡോക്ടർ സക്കീർ ഇപ്പോ സ്കൂളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഹീറോ ആണ്.